الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، ادعو إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن. صدق الله عز وجل. ബഹുമാന്യരായ ഉസ്താദ് ത്വഹ ജുബൈർ ഖുദവി, ബഹുമാനപ്പെട്ട സുലൈമാൻ ഹാജി, ജംഷാദ് ഖുദവി, ഹനീഫ ഹാജി അടക്കമുള്ള ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് സാധാരണ നമ്മൾ നടത്തി വരാറുള്ള ഖുർആൻ ക്ലാസ് അറബിയുടെ ലെവലിൽ പ്രമാണിച്ച് ഒരു റബ്ബി നബിയെ മജ്ലിസ് ആയിട്ടാണ് നമ്മൾ നടത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വിശ്വാസി വലിയ സ്നേഹം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. യോട് സ്നേഹം പ്രകടിപ്പിക്കുക, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദഹ് പറയുക, ഇതൊക്കെ ഖൈറുൽ അമൽ, ഒരാൾക്ക് ഈ ലോകത്ത് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സുഹൃതമാണ്. ആളുകൾക്ക്, മനുഷ്യർക്ക്, സൃഷ്ടികൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടാനുള്ള ഏറ്റവും നല്ല കാരണവും അതാണ് എന്ന് ഈ കവിതയിൽ പറയുന്നു. അവർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹുബ്ബ് പ്രകടിപ്പിക്കുക എന്നതാണ് ലോകത്തൊരാൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളെക്കാളും ഏറ്റവും സുദൃഢമായിട്ടുള്ള അമൽ എന്ന് പറയുന്നത്. വിശ്വാസികൾക്ക് അതിലേറെ നല്ല മറ്റൊരു പ്രവർത്തനം ഇല്ല എന്നർത്ഥം. ആഗ്രഹ സഫലീകരണത്തിന് പല മാർഗങ്ങളും തേടുന്നവരാണ് നമ്മളൊക്കെ. പക്ഷെ യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിന് ശാന്തി ലഭിക്കുവാനും അവന്റെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഉദ്ദേശങ്ങൾ സഫലീകരിക്കപ്പെടുവാനുമുള്ള ഏറ്റവും നല്ല മാധ്യമമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുബ്ബ് വെക്കുക, പ്രവാചകനെ മദഹ് പറയുക എന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ പൊന്നമ്പിളി പ്രത്യക്ഷപ്പെടുമ്പോൾ ആഗോളതലത്തിൽ തന്നെ സാർവകാലികമായി എന്നും പറയാം, എല്ലാ കാലങ്ങളിലും ലോകത്ത് പ്രവാചക തിരുമേനിയുടെ കാലശേഷം നമ്മൾ ഇത്രയും കാലം ലോക മുസ്ലിം ഉമ്മത്ത് അത് ആചരിച്ചു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാൽ ഈ വിഷയത്തിലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരിക്കലും ഒരു തെറ്റായ കാര്യത്തിൽ ഉമ്മത്ത് ഒന്നിച്ചുകൊണ്ട് ഐക്യപ്പെടുക എന്നത് സംഭവിക്കില്ല എന്നത് ഇസ്ലാമിന്റെ, അള്ളാഹു ലോകത്ത് നടപ്പിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ, പാമരന്മാർ, വിദ്യാസമ്പന്നർ, വിദ്യയില്ലാത്തവർ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കാലങ്ങളായി ആചരിച്ചു വരികയാണ്. എന്തുകൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കപ്പെടാൻ അർഹനാകുന്നത് എന്നതിന് ഒരുപാട് കാരണങ്ങൾ ലോകത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഞാൻ വളരെ സാമർഭികമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. ബഹുമാനപ്പെട്ട ഉസ്താദ് ത്വഹ ജുബൈർ ഖുദവി ഇവിടെ നിങ്ങളെ അഭിസംബോധന ചെയ്യാനിരിക്കുകയാണ്. സാമർഭികമായി എന്ന് ഞാൻ സൂചിപ്പിച്ചത് ഇപ്പൊ കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില ചർച്ചകളെ ആസ്പദമാക്കി ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്. ഹുബ്ബ് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രകടിപ്പിക്കേണ്ടത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി പ്രവാചക ചര്യം ഒഴുകിപ്പിടിക്കുക എന്നതാണ്. എന്റെ ചര്യ ആരാണ് ഒഴുകിപ്പിടിക്കുന്നത്? അവനാണ്
എന്നെ സ്നേഹിക്കുന്നവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ അഹബ്ബനി കാന മഅയി ഫിൽ ജന്ന, നിങ്ങൾ എന്നെ ആരെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം മുറുകെ പിടിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം നമ്മൾ മുറുകെ പിടിക്കേണ്ടത്? പ്രവാചകൻ ജീവിച്ച പോലെ ജീവിക്കുക, പ്രവാചകൻ സംസാരിച്ച പോലെ സംസാരിക്കുക, പ്രവാചകൻ ദാഅവത്ത് നടത്തിയ പോലെ ദാഅവത്ത് നടത്തുക, പ്രവാചകൻ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറി അങ്ങനെ നമ്മളും മറ്റുള്ളവരോട് പെരുമാറുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കപ്പെടാൻ ഏറ്റവും വലിയ അർഹനാകുന്ന ഒന്നാമത്തെ ക്വാളിറ്റി പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ലോകത്തെല്ലാവരെക്കാളും സ്നേഹിച്ചു എന്നതാണ്. നമ്മെ ഒരാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുവെങ്കിൽ അയാളോടാണ് നമുക്ക് തിരിച്ച് സ്നേഹം ഉണ്ടാകേണ്ടത്. നമ്മുടെ നന്മ ആഗ്രഹിക്കുക, നമ്മോട് സ്നേഹമുണ്ടാവുക, നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ ഇഹപരവും പരലോകത്തുമുള്ള എല്ലാ വിജയങ്ങൾക്കും വേണ്ടി കഠിനാധ്വാനം ചെയ്യുക, ഇതൊക്കെയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവര് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് മനുഷ്യരെ സ്നേഹിച്ച പോലെ, മൃഗങ്ങളെ സ്നേഹിച്ച പോലെ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷികളെ സ്നേഹിച്ച പോലെ, പ്രവാചകൻ ഉറുമ്പിനെ സ്നേഹിച്ച പോലെ, പ്രവാചകൻ വൃക്ഷങ്ങളെ സ്നേഹിച്ച പോലെ, പ്രവാചകൻ ഈ പ്രപഞ്ചത്തെ സ്നേഹിച്ച പോലെ ലോകത്ത് മറ്റൊരാളും ആദം നബി അലൈഹി സ്വലാം തുടങ്ങുന്ന മനുഷ്യന്റെ ചരിത്രത്തിൽ എവിടെയും ഒരു ചരിത്ര സംഭവങ്ങൾ പ്രവാചകനേക്കാൾ വലിയത് നമുക്ക് കാണാൻ കഴിയില്ല. അത്ര കണ്ട് പ്രവാചകൻ ഈ ലോകത്തെ സ്നേഹിച്ചു, ശത്രുക്കളെ പോലും സ്നേഹിച്ചു. ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ ഒരു മനുഷ്യന് സാധിക്കുക എന്നിടത്താണ് ലോകം യഥാർത്ഥ ഇസ്ലാമിനെ തിരിച്ചറിയേണ്ടത് എന്ന് സൂചിപ്പിക്കുവാനാണ് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. ആ സ്നേഹത്തിന്റെ പ്രവാചകനെ നമ്മൾ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നിടത്ത് വലിയ അബദ്ധമാണ് നമുക്ക് സംഭവിക്കുന്നത്. ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ഇസ്ലാമിന്റെ ആളുകൾ എന്ന് പറയുന്നവർ സൈബർ പോരാളികളായി പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ നാമത്തെ വികൃതമാക്കുകയും ചെയ്യുന്ന ദുഃഖകരമായ ചില സാഹചര്യങ്ങൾ നമ്മൾ പലയിടങ്ങളിലും കണ്ടുവരുന്നുണ്ട്. ആരെയും ശത്രുപക്ഷത്ത് നിർത്തിയില്ല എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം എന്ന് പറയുന്നത്. നബി എല്ലാവരെയും സ്നേഹിച്ചു. അങ്ങനെ സ്നേഹിച്ചത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കുവാൻ സാധിച്ചത്. ഖുർആൻ അത് പറയുന്നുണ്ട്, ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ അവർ ചെയ്യുന്ന തിന്മകൾക്ക് നന്മകൾ കൊണ്ട് നിങ്ങൾ അവരോട് പ്രതിരോധിക്കുക. ആളുകൾ നമ്മോട് തിന്മ ചെയ്യും, ആളുകൾ നമ്മെ ഉറുപ്പിക്കും, ആളുകൾ നമ്മെ ദ്രോഹിക്കാൻ ശ്രമിക്കും, ആളുകൾ നമ്മുടെ നിലപാടുകളെ വിമർശിക്കും, ആളുകൾ പരിശുദ്ധ ഇസ്ലാമിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കും. ചിലപ്പോ ആളുകൾ പരിശുദ്ധ ഇസ്ലാമിനെ അവഹേളിക്കുന്ന രീതിയിൽ പരസ്യമായിട്ട് ഇസ്ലാമിന്റെ മുഖത്ത് വികൃതമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. പക്ഷെ ഒരു വിശ്വാസി, യഥാർത്ഥ വിശ്വാസി പ്രകോപിതനാകാൻ പാടില്ല, യഥാർത്ഥ വിശ്വാസി പരിഹസിക്കുന്നവനാകാൻ പാടില്ല, യഥാർത്ഥ വിശ്വാസി ആരെയും വിമർശിക്കുവാൻ പാടില്ല. അവൻ ചെയ്യേണ്ടത് ദഅവത്താണ്. എങ്ങനെ ദഅവത്ത് നടത്തണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തിയ പോലെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടാണ് നബി ഈ ലോകത്ത് നിന്ന് കടന്നുപോയത്. അങ്ങനെ സ്നേഹിച്ചപ്പോഴാണ് പുണ്യ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു എന്ന ഇസ്ലാമിന്റെ ഒരു കാലത്ത് കൊടിയ ശത്രുവിനെ തന്റെ മിത്രവും ഇസ്ലാമിന്റെ ധ്വജവാഹകനുമാക്കി മാറ്റാൻ സാധിച്ചത് എന്ന് ചരിത്രം അറിയാവുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, നമ്മൾ അബൂ സുഫിയാൻ എന്ന് പുകഴ്ത്തുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ പോലും മറന്നു പോകുമാറുള്ള ഒരു പാസ്റ്റ്, ഒരു കഴിഞ്ഞകാല ചരിത്രം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇസ്ലാമിനെതിരെ വാളെടുക്കുകയും നേതൃത്വം കൊടുക്കുകയും ഉഹദ് യുദ്ധത്തിൽ നേതൃത്വം കൊടുക്കുകയും അതിനുശേഷമുള്ള ഓരോ ഘട്ടങ്ങളിലും എങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും ദ്രോഹിക്കാൻ ശ്രമിക്കുകയും ചെയ്ത അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല ചരിത്രം പുണ്യപ്രവാചകൻ അദ്ദേഹത്തെ സ്നേഹിക്കുവാൻ ഒരു തടസ്സമായില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വളരെ വലിയ വിവാദങ്ങൾ നടക്കുകയാണ്. രണ്ടു മൂന്ന് പെൺകുട്ടികൾ മലപ്പുറത്ത് കുന്നുമ്മലിൽ നൃത്തം ചവിട്ടിയപ്പോൾ അതിനെ എങ്ങനെ പ്രതികരിച്ചു എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് കേരളത്തിൽ മുഴുവൻ. തങ്ങളുടെ ഈ പരിശുദ്ധ റബീഅയുടെ ഓർമ്മകൾ തുടിച്ചു നിൽക്കുന്ന ഈ സമയത്ത് രണ്ട് കാര്യങ്ങൾ ഞാൻ അതിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ആ പെൺകുട്ടികൾ ചെയ്തത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്നാണ്. രണ്ടാമത് എനിക്ക് പറയുവാനുള്ളത്, അതിനെ എതിർത്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ എന്ന് അവകാശപ്പെടുന്ന ഇസ്ലാമിന്റെ സ്വയം പോരാളികൾ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയകളിലും അവർ നടത്തിയതും ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറയുവാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. ഇസ്ലാമിന്റെ ദാവത്ത് അങ്ങനെയല്ല. നബി എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടാണ് ദാവത്ത് നടത്തിയിട്ടുള്ളത്. നമ്മൾ ഇന്ന് സ്വീകരിക്കുന്ന ഈ പ്രബോധന ശൈലിയായിരുന്നു പ്രവാചക തിരുമേനി സ്വീകരിച്ചിരുന്നതെങ്കിൽ അബു സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇരുളിന്റെ മറവ് പറ്റി മക്കത്തുൽ മുക്കറമയുടെ ബൗണ്ടറിക്ക് പുറത്തേക്ക് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ടെന്റിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ വന്ന് പുണ്യപ്രവാചകന്റെ അടുത്തിരുന്നു കൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിക്കുമായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ നാടുകളിൽ ഈ സൈബർ പോരാളികൾ നടത്തുന്ന ദാഴ്വത്തിന്റെ രീതിയായിരുന്നു പ്രവാചകൻ സ്വീകരിച്ചിരുന്നതെങ്കിൽ ഇസ്ലാമിനെതിരെ കൊടിയ യുദ്ധം നടത്തിയ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു തന്റെ സഹോദരൻ വലീദ് ബിൻ വലീദിന്റെ കത്ത് ലഭിച്ചപ്പോ മക്കയിൽ നിന്ന് തന്റെ ഒട്ടകം കുതിരപ്പുറത്ത് കയറി പുണ്യപ്രവാചകന്റെ സന്നിധിയിൽ പോയി തന്റെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണത്തിന്റെ മാലകൾ വലിച്ചു പൊട്ടിച്ചെടുത്ത് പുറത്തേക്കെറിഞ്ഞ് വാള് പുണ്യപ്രവാചകന്റെ മുന്നിൽ സമർപ്പിച്ച് ഞാൻ ഈ വാളിൽ ഉപയോഗിക്കില്ല, ഇതുകൊണ്ട് ഇസ്ലാമിന് ദോഷമുണ്ടാക്കിയതാണ് എന്ന് പറയുമായിരുന്നില്ല മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അബൂ ജഹലിന്റെ മകൻ ഇക്രിമ ഇബ്നു അബീ ജഹലിന്റെ കഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹ സന്ദേശത്തിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് ഇക്രിമ ഇബ്നു അബീ ജഹൽ. അദ്ദേഹം ഇസ്ലാമിനെതിരെ കൊടിയ ശത്രുവായിരുന്നു. അബു സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം വിശ്വസിച്ചു, പക്ഷേ ഇക്രിമ വിശ്വസിച്ചില്ല. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെ വിശ്വസിച്ചു, പക്ഷേ ഇക്രിമ വിശ്വസിച്ചില്ല, അപ്പോഴും വിശ്വസിച്ചില്ല. അമർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആഫ്രിക്കയിലെ അബസീനിയയിലേക്ക് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് കുതിരകളെ ഓടിച്ച് അവിടെ ചെന്ന് നജാഷി രാജാവിന്റെ അടുക്കൽ പോയി പുണ്യപ്രവാചകന്റെ പ്രതിനിധിയായിട്ട് വന്ന പ്രവാചകന്റെ ദൂതനെ ഞാൻ കൊല്ലട്ടെ, നിങ്ങൾ ഒന്ന് സമ്മതം തരുമോ എന്ന് ചോദിച്ച അമർ ബിൻ ആസ് ജാഫർ ബിൻ അബി താലിബിനെതിരെയും അതുപോലെയുള്ള ആളുകൾക്കെതിരെ പ്രവർത്തനങ്ങൾ നടത്തി അമർ ബിൻ ആസ് എന്തൊക്കെ നടത്തി. അദ്ദേഹം മുസ്ലിമായി, പക്ഷെ ഇക്രിമത്തിന് അബീ ജഹൽ മുസ്ലിമായില്ല. ആ അബൂ ജഹലിന്റെ മകൻ അവസാനം മക്കം ഫതഹിന്റെ ദിവസം അദ്ദേഹം ഓടിപ്പോകാനിരിക്കുക. അപ്പൊ അദ്ദേഹം സ്വാഭാവികമായിട്ട് പ്രതീക്ഷിച്ചു, കാരണം ഞാൻ അത്രക്ക് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് ഇസ്ലാമിനെതിരെ. അബൂദഹലിന്റെ മകനാണ്. ബദറിന് ദിനത്തിൽ തന്റെ പിതാവ് കൊല്ലപ്പെട്ടതിന്റെ ശത്രുത മനസ്സിൽ കൊണ്ട് നടക്കുകയും അതിന്റെ പേരിൽ ഇസ്ലാമിനെ ഒരുപാട് ദ്രോഹിക്കുകയും ചെയ്തയാളാണ്. അദ്ദേഹം സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കാൻ പിടിച്ചു കൊല്ലും, അങ്ങനെ നാടുവിടാൻ തീരുമാനിച്ചു അദ്ദേഹം. പക്ഷെ ആ സമയത്ത് മക്കം ഫതഹിന്റെ ദിവസം അദ്ദേഹം തന്റെ കുതിരപ്പുറത്ത് കയറിയിട്ട് യാത്ര പുറപ്പെടുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വിവരം ലഭിക്കുന്നത്. സർവർക്കും പുറത്തു കൊടുത്തിരിക്കുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടും പ്രതികാരം എടുക്കുന്നില്ല, അദ്ദേഹം അത്ഭുതപ്പെടുകയാണ്. കാരണം എന്താ, അത്രക്ക് പ്രവാചകനെ ദ്രോഹിച്ചവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് സ്നേഹിക്കപ്പെടണം എന്നത് അറിയണമെങ്കിൽ മക്കം ഫത്ഹിന്റെ മുമ്പത്തെ ദിവസത്തെ രാത്രിയെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. അവർക്ക് ഇസ്ലാമിന്റെ പടയാളികളാണ്, അവരൊക്കെ നിൽക്കുന്നു. പ്രവാചക തിരുമേനി മക്ക എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട ഭൂമിയിലേക്ക് ഇങ്ങനെ നോക്കുക, ദീത്വ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുൾ മുറ്റിയ രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്നു, ആളുകളൊക്കെ നിദ്രയിലാണ്. ഇരുളിന്റെ മറവ് പറ്റി അബു സുഫിയാനും കുറച്ചാളുകളും മാത്രം റളിയല്ലാഹു അൻഹു അവർ മാത്രമാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി മക്കയിൽ ഉണർന്നിരിക്കുന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീത്വ പർവ്വതത്തിന്റെ അവിടെ കയറി നിന്നിട്ട് മക്കളിലേക്ക് ഇങ്ങനെ നോക്കി എന്നാണ്. എന്തൊക്കെയാണ് ഓർമ്മകൾ പ്രവാചകന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്?
എന്തൊക്കെ ചരിത്രങ്ങൾ ഉണ്ടായി. കാമാലയം കാണുന്നുണ്ട് പ്രവാചകൻ. അതിന്റെ ചാരത്ത് വെച്ചാണ് പുണ്യനബി സജൂദിൽ കിടക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ഓടി വന്നുകൊണ്ട് ആ പുണ്യപ്രവാചകന്റെ കഴുത്തിൽ നിന്ന് കുടൽമാലം മാറ്റിയത്. ആ മക്കയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. പ്രവാചകൻ അങ്ങനെ നോക്കുമ്പോ കാണുന്നുണ്ട് അബൂ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് അബൂ താലിബിന്റെ പേരിലുള്ള അബീ താലിബിൽ. പ്രവാചക തിരുമേനിക്ക് ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെട്ട് മൃഗങ്ങൾ കാഷ്ടിക്കുന്ന പോലെ കാഷ്ടിച്ചുകൊണ്ട് ജീവിതം നയിച്ചത് വർഷങ്ങളുടെ ചരിത്രം. അന്നാർ ബലിയാസ് റളിയല്ലാഹു അൻഹുവിന്റെ കഥ, അദ്ദേഹത്തിന്റെ പിതാവിനെ കൊലപ്പെടുത്തിയ കഥ, അദ്ദേഹത്തിന്റെ മാതാവ് സുമയ്യ ബീവിയെ വളരെ ക്രൂരമായിട്ട് ചരിത്രത്തിൽ തുല്യതയില്ലാതെ പീഡിപ്പിച്ച കഥ, തന്നെ വിശ്വസിച്ചതിന്റെ പേരിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പീഡിപ്പിച്ചവർ, ഇതൊക്കെ റസൂൽ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ നോക്കുകയാണ്. വേറെ ലോകത്ത് ഏതെങ്കിലും ഒരു പടനായകനായിരുന്നുവെങ്കിൽ പ്രതികാരം എടുക്കുമായിരുന്നു, ഒരു സംശയവുമില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അടുത്ത ദിവസം രാവിലെ നിങ്ങളൊക്കെ സ്വതന്ത്രരാണ്, നിങ്ങൾക്ക് പോകാം. അപ്പോഴാണ് എന്ന് പറയുന്ന ഈ കൊടിയ ശത്രു അദ്ദേഹത്തിന്റെ മനസ്സിൽ മാറ്റം ഉണ്ടാകുന്നത്. ഇങ്ങനെ പ്രതികാരം എടുക്കാതെ സ്നേഹം കൊണ്ട് ഒരു ലോകം കീഴടക്കാൻ സാധിക്കുന്ന പുണ്യപ്രവാചകന്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ വേണ്ടി ഇക്രിമ തീരുമാനിച്ച വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാം. അവൻ നബി തന്റെ അനുയായികൾ മുഴുവനും വിളിച്ചു കൂട്ടി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇക്രിമ വരുന്നുണ്ടോ, പ്രിയപ്പെട്ടവരെ നിങ്ങൾ അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല, അത് അദ്ദേഹത്തിന്റെ മനസ്സിന് വിഷമം ഉണ്ടാക്കും. പ്രവാചകൻ ഒരു ശത്രു കടന്നു വരുമ്പോൾ പോലും ആ ശത്രുവിനോട് നമ്മൾ കാണിക്കേണ്ട മര്യാദയെ കുറിച്ച് പഠിപ്പിച്ചു മദീനയുടെ നായകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂൽ പറയാ അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു പോയി, ആ പിതാവിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കരുത്, അതുകൊണ്ട് ഒരു ഉപകാരവും നിങ്ങൾക്ക് ലഭിക്കില്ല. ആളുകൾ ഡയറക്റ്റ് നരകത്തിലേക്ക് വിറകുപുള്ളികളാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഇത് ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിലെ കുറച്ച് പെൺകുട്ടികള് വികൃതികേട് കാട്ടുമ്പോ അവരോട് പ്രതികരിക്കേണ്ടത് സ്നേഹത്തോടെയാണ്. സ്നേഹം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകം കീഴടക്കിയിട്ടുള്ളത്. ഖാലിദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന എന്ന് പറയുന്ന പട്ടണത്തിലെ ഒരുപാട് കുട്ടികളെയും ഒരുപാട് സ്ത്രീകളെയും വിളിച്ചു വരുത്തിയെന്നാണ്. ആരായിരുന്നു അവർ? ഉഹദ് യുദ്ധത്തിൽ അതിനുശേഷം നടന്ന യുദ്ധങ്ങളിലൊക്കെ മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ വാള് കൊണ്ട് കൊല്ലപ്പെട്ട യതീം കുട്ടികൾ, അവരുടെ പിതാക്കന്മാരെയാണ് അദ്ദേഹം കൊന്നിട്ടുള്ളത്. ഈ സ്ത്രീകളും സഹോദരിമാരും ഒക്കെ ആരാ? അദ്ദേഹം കൊല ചെയ്തിട്ടുള്ള ആളുകളുടെ ഭാര്യമാര്. റസൂലുള്ള അവരെ വിളിച്ചിട്ട് പറയാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വന്ന് ഇസ്ലാം സ്വീകരിച്ചാൽ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കോ? അപ്പൊ അവര് പറഞ്ഞ റസൂലെ നിങ്ങൾ പൊരുത്തപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ എന്താ പൊരുത്തപ്പെടാൻ? നമ്മൾ ആളുകളെ ശത്രുപക്ഷത്ത് നിർത്തുന്നത് കൊണ്ടാണ് അവർ ശത്രുക്കളാകുന്നത്. നിസല്ലല്ലാഹി സല്ലമക്ക് ശത്രുപക്ഷം ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ എന്താ ചെയ്തത്? പ്രവാചകൻ പറഞ്ഞു ആ കുട്ടികളോട് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ പിതാവിനെ കൊന്നയാളാ വരുന്നത്, നിങ്ങൾ അദ്ദേഹത്തോട് ആ ഒരു നയം സ്വീകരിക്കരുത്, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് വരുമ്പോ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം. സ്ത്രീകളോട് പറയുന്നു. അങ്ങനെ ലോകത്ത് സ്നേഹത്തിന്റെ ഒരു മഹാ ലോകം കെട്ടിപ്പടുക്കാൻ സാധിച്ചതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് പ്രവാചകൻ ലോകത്ത് ഇസ്ലാമിക ശരീഅത്തിനെ വിശാലമായ ഈ പ്രപഞ്ചത്തിന്റെ മതമാക്കി മാറ്റിയെടുത്തത്. നമ്മൾ ആളുകളെ വിമർശിക്കുകയും ചീത്ത വിളിക്കുകയും തെറി വിളിക്കുകയും ചെയ്തുകൊണ്ടല്ല ഇസ്ലാമിക ഇതാകുന്നത് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നൃത്തം ചെയ്തവരും ആ ചെയ്തവർക്കെതിരെ അനിസ്ലാമികമായ രീതിയിൽ പ്രതികരിച്ചവരും രണ്ടുപേരും നമ്മെ സംബന്ധിച്ചിടത്തോളം ചെയ്തത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്നും സ്നേഹബുദ്ധ്യ രണ്ട് വിഭാഗവും തെറ്റിതിരുത്താൻ തയ്യാറാകണമെന്നാണ് നമുക്ക് പറയുവാനുള്ളത്. പ്രവാചകൻ എല്ലാവരോടും സഹതാപമായിരുന്നു, വിശ്വസിക്കാത്തവരോട് സഹതാപമായിരുന്നു. അവരെങ്ങനെയെങ്കിലും ഒന്ന് വിശ്വസിച്ചാലോ എന്നോർത്തുകൊണ്ടാണ് പുണ്യനബി ഓരോ ദിവസവും കഴിഞ്ഞു പോയിട്ടുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കതൊക്കെ കാണാൻ കഴിയും. താഴിഫിൽ പോയപ്പോ നബിയെ ദ്രോഹിച്ചപ്പോ ആ കാലിൽ നിന്ന് രക്തം ഒഴുകിയപ്പോ ജിബ്രീൽ അലൈഹി സ്വലാം എന്നുകൊണ്ട് ചോദിച്ചപ്പോ ഞാൻ നശിപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ വേണ്ട, അവരുടെ സമൂഹത്തെ ഇപ്പോൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ മുസ്ലിം ആകാൻ അവർക്ക് സാധിക്കില്ലല്ലോ, അവരിപ്പൊ ശത്രുക്കളാണ്. ഒരു പക്ഷെ അവർ നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു, അവരെന്നെ ശത്രുവായിട്ട് കാണുന്നു, ശരിയാണ്. പക്ഷെ അള്ളാഹു അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്ത് അവരറിവില്ലാത്തതുകൊണ്ട് ചെയ്തു പോവുകയാണ്.
ഇങ്ങനെ പറയാൻ കഴിയുന്ന എത്ര സഹോദരന്മാർ നമുക്കുണ്ട് സൈബർ പോരാളികളായിട്ട്, ഇങ്ങനെ പറയാൻ കഴിയുന്നവർ. അല്ലാഹുവേ, ആ പെൺകുട്ടികൾക്ക് പൊറുത്തു കൊടുക്ക റബ്ബേ, അവരറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് റബ്ബേ എന്ന് പറയാൻ കഴിയുന്നവർ, സ്നേഹത്തോടുകൂടി പറയാൻ കഴിയുന്നവർ, നല്ല രീതിയിൽ ഉപദേശിക്കാൻ കഴിയുന്നവർ. ഉപദേശിക്കാൻ കഴിയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട്? ഇനി നിങ്ങൾ തർക്കിക്കുകയാണോ? തർക്കിക്കുമ്പോൾ പോലും നല്ല രീതിയിൽ നിങ്ങൾ തർക്കിക്കണേ എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ പറഞ്ഞതാണ് തായിഫുള്ളവരെ നിങ്ങൾ അല്ലാഹുവേ നീ നശിപ്പിക്കല്ല, നശിപ്പിച്ചാ പിന്നെ അവരാരാ മുസ്ലിമാകാം? ഇനി അവരുടെ കൂട്ടത്തിൽ ആര് മുസ്ലിമായി നോക്ക? അവരുടെ ചിലപ്പോ അവരുടെ നെക്സ്റ്റ് തലമുറയിൽപ്പെട്ട ആളുകൾ മുസ്ലിമായാലും ഹവാസിൻ എന്ന് പറയുന്ന ഗോത്രം, അതിനുശേഷം ഉണ്ടായ പ്രഗത്ഭമായ ഒരു യുദ്ധത്തിൽ അവരൊക്കെ മുസ്ലിമായി എന്നാണ് ചരിത്രം. മാലിക് റൗഫിന്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന തായിഫുകാർ മൊത്തം മുസ്ലിമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്, പ്രവാചകന്റെ മനസ്സാണ്. എന്താ മനസ്സ്? അല്ലാഹു അവരെ നശിപ്പിക്കല്ല, അവരുടെ തലമുറകൾ ഒരുപക്ഷെ മുസ്ലിങ്ങളായേക്കാം, അവരുടെ കൂട്ടത്തിൽ നിന്ന് മുസ്ലിങ്ങളുണ്ടായി, അവരുടെ തലമുറകൾ മുഴുവനായിട്ട് മുസ്ലിമായി. ഇന്ന് തായിഫിൽ പോയി നോക്കൂ നിങ്ങൾ, അവരുടെയൊക്കെ തലമുറകൾ മുസ്ലിങ്ങളായില്ലേ? അവരെ നശിപ്പിച്ചിരുന്നെങ്കിലും അവർ ഓരോ നിമിഷവും ആലോചിച്ചത് എങ്ങനെ സ്നേഹിച്ചുകൊണ്ട് നല്ല നിലക്ക് പെരുമാറിക്കൊണ്ട് എനിക്ക് ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാം, ഇസ്ലാമിന്റെ ആശയങ്ങൾ അവരെ പഠിപ്പിക്കാം എന്നതായിരുന്നു. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ദീനിനോടുള്ള സമീപനം റസൂലിനോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാകണം. അള്ളാഹുവിന്റെ റസൂലിനോടും ഇസ്ലാമിനോടും ഉള്ള മഹബത്ത് കൊണ്ടാണ് ആരെങ്കിലും ഈ രീതിയിലൊക്കെയുള്ള ദഅവത്ത് നടത്തുന്നതെങ്കിൽ ദയവ് ചെയ്ത് അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും ശരിയ എന്താണ് എന്ന് മനസ്സിലാക്കി ആ ശരിയിലൂടെ മുറുകെ പിടിച്ചു മുന്നോട്ട് പോവുകയും ചെയ്യുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മുഹബ്ബ്. അങ്ങനെ നിങ്ങൾ എന്നോട് മുഹബ്ബ് പ്രകടിപ്പിച്ചാൽ അപ്പൊ നിങ്ങൾക്ക് എന്റെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാകാം. അതുകൊണ്ട് ആളുകൾ നരകത്തിലേക്ക് പറഞ്ഞയച്ചവർക്ക് ടിക്കറ്റ് കൊടുക്കുവാനല്ല, ആളുകൾ സ്വർഗത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകുവാൻ സ്നേഹത്തിന്റെ ആയുധം കയ്യിൽ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.